ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പയറ് ദോശയും അതിന് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു തക്കാളി ചട്നി. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, 2 കപ്പ് ചെറുപയർ വെള്ളത്തിൽ കുതിർത്തിട്ടത് 4 മണിക്കൂർ, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, 4 പച്ചമുളക്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പയറും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് ദോശമാവ് പരുവത്തിലൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ നമുക്ക് ഇളക്കാം. ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് ഓരോ ദോശ ചുട്ടെടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു വശം നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ദോശ തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുഴുവൻ മാവും ദോശയാക്കി എടുക്കാം. ഇനി നമുക്ക് തക്കാളി ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: 2 തണ്ട് കറിവേപ്പില, 1 വലിയ ഉള്ളി, 1 തക്കാളി, 7-8 വറ്റൽമുളക്, ആവശ്യമെങ്കിൽ 1 നുള്ള് കായപ്പൊടി, പിന്നെ വെളിച്ചെണ്ണയും ഉപ്പും. പാത്രം ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് വറ്റൽമുളക് എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്ത വറ്റൽമുളക് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ആ പാനിൽ തന്നെ സവാള 4 പീസ് ആക്കിയത് ഇട്ട് തക്കാളിയും ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തക്കാളിയും ഉള്ളിയും നല്ല വഴണ്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തണുക്കണം. എന്നിട്ട് നമുക്ക് വറ്റൽമുളകും കൂടി ചേർത്ത് ഈ എണ്ണയിൽ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദോശയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയ പയർ ദോശയും തക്കാളി ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ബൈ. താങ്ക് യു.